السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا فأنزلا سكينة علينا وثبت الأقدام إن لاقينا. بيدي لكنا بششت بكتن غلي سادس لكنا سنه سنبن رايا سهودر ماري سهودر غلي. ഈ ശബ്ദം പുറത്തുനിന്ന് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നശ്വരമായ ഈ ലോക ജീവിതത്തിലെ ഓരോ വാക്കുകൾക്കും നോക്കുകൾക്കും ചിന്തകൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ സാധിക്കുകയില്ല എന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ഹസീബ് മദനി വളരെ
ചിന്താർഹമായ ചില കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഇനി ഇൻഷാ അല്ലാഹ് ബഹുമാന്യനായ പണ്ഡിതൻ കെ വി മുഹമ്മദ് മൗലവിയും നിങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സമൂഹ മധ്യത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ, വിവാഹത്തിലെ സ്ത്രീധനത്തിനും ധൂർത്തിനും ആർഭാടത്തിനുമെതിരെ, മദ്ഹബി പക്ഷപാതങ്ങൾക്കും ജാറ പൂജകൾക്കുമെതിരെ ഒരു നൂറ്റാണ്ടു കാലമായി കേരളക്കരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം, നിർഭയത്വമാണ് മതം, അഭിമാനമാണ് മതേതരത്വം എന്ന എക്കാലത്തും പ്രസക്തിയുള്ള കാലിക പ്രസക്തിയുള്ള തലവാചകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഏതാനും ദിവസങ്ങൾക്ക് അഥവാ 29, 30, 31, 2023 ജനുവരി 1 തീയതികളിൽ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് വെച്ച് നടക്കുന്ന ആ മഹാസംഗമത്തിന്റെ വാഹന പ്രചരണ ജാഥയുടെ സമാപനം കുറിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഭൂരിഭാഗം മനുഷ്യരും സമാധാനമില്ലാതെ ജീവിക്കുന്നവരാണ്. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാവട്ടെ, ഭൂരിഭാഗം ജനങ്ങളും സമാധാനമില്ലാതെയാണ് ജീവിക്കുന്നത്. ഈ സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ ഭയപ്പെട്ടു പോകുന്നത്. നമുക്കറിയാം, ഇന്ന് മനുഷ്യർ പലതിനും ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പേടി മാറണം. നിർഭയത്വത്തിന്റെ നേരെ വിപരീതമാണ് ഭയം. ആ ഭയം മനുഷ്യൻ അകരണമെങ്കിൽ മനുഷ്യൻ ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ തിരക്കേറിയ ഒരു നഗരത്തിൽ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ കൈവശമുണ്ടായിരുന്ന വലിയ വിലപിടിപ്പുള്ള കാഡിലാക്ക് കമ്പനിയുടെ ഒരു കാർ അമേരിക്കയുടെ നഗരമധ്യത്തിൽ ഉപേക്ഷിച്ച് ആ ചെറുപ്പക്കാരന്റെ കൈവശമുണ്ടായിരുന്ന ഡോളറിന് കെട്ടുകൾ നഗരമധ്യത്തിൽ വലിച്ചെറിഞ്ഞ് ആ ചെറുപ്പക്കാരൻ അമേരിക്കയുടെ തെരുവിലൂടെ ഒരു ഭ്രാന്തനെ പോലെ ഓടുകയുണ്ടായി. ആ സമയത്ത് അമേരിക്കയിലെ നിയമപാലകർ ആ ചെറുപ്പക്കാരനെ പിന്തുടർന്ന് താൻ ഉപേക്ഷിക്കപ്പെട്ട കാറിന്റെ സമീപത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, സാർ, എനിക്ക് കാറും ഡോളറും ഒന്നും ആവശ്യമില്ല, എനിക്ക് വേണ്ടത് സമാധാനമാണ്, എനിക്ക് വേണ്ടത് സമാധാനമാണ്. സഹോദരങ്ങളെ, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സമാധാനത്തോടുകൂടി ജീവിക്കണമെങ്കിൽ നിർഭയനാകണം മനുഷ്യൻ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാം അദ്ദേഹത്തിന്റെ ചരിത്രം. അതിവിശാലമായ സാമ്രാജ്യത്തിന്റെ അധിപനാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരിക്കൽ പറയണ്ടായി, എന്റെ സമുദായത്തിന് എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് എന്റെ ഉമർ ആയിരിക്കും. ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി രാഷ്ട്രം ഭരിച്ചിരുന്ന കാലഘട്ടം, ഒരു സുവിശേഷകൻ ഒരു സന്തോഷ വാർത്തയുമായി വന്നു. വാർത്തയിലെ ഉള്ളടക്കം അന്നത്തെ ശത്രു സൈന്യത്തെ മുസ്ലിം സൈന്യം പരാജയപ്പെടുത്തി എന്നതായിരുന്നു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആഗതനോട് ചോദിച്ചു, മതാ കാനൽ ഖിതാലു യാ ഹാദാ, എപ്പോഴാണ് ആ യുദ്ധം ഉണ്ടായത്, ഞാൻ അറിഞ്ഞില്ലല്ലോ. ആഗതൻ മറുപടി പറഞ്ഞു, ഉദ്വതൻ യാ അമീർ അൽ മുഅ്മിനീൻ, രാവിലെയാണ് യുദ്ധം തുടങ്ങിയത്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തിരിച്ചു ചോദിച്ചു, മതൻ നസ്ർ, എന്നിട്ട് എപ്പോഴാണ് മുസ്ലിമീങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചത്? ആഗതൻ മറുപടി പറഞ്ഞു, അശിയതൻ യാ അമീർ അൽ മുഅ്മിനീൻ, വൈകുന്നേരമാണ് മുസ്ലിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചത്.
ആ സമയത്ത് പ്രിയപ്പെട്ടവരെ ആ സന്തോഷ വാർത്തയുമായി വന്ന മനുഷ്യന്റെ കൈപിടിച്ചു മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് ആ മനുഷ്യനെ ശക്തമായി കെട്ടിപ്പിടിച്ചു, ദുരുദുരാ ചുംബിച്ചു, എന്നിട്ട് അതിശക്തമായി പൊട്ടിക്കരയാൻ തുടങ്ങി. ആ സമയത്ത് ആ സന്തോഷ വാർത്തയുമായി വന്ന മനുഷ്യൻ ചോദിച്ചു, അജിബ്തു ലക യാ അമീർ അൽ മുഅ്മിനീൻ ഉബശ്ശിറുക ബിൻ നസ്റി വതബ്കി. കാര്യം വല്ലാത്ത അത്ഭുതമാണല്ലോ, ഞാൻ താങ്കളോട് ഒരു സന്തോഷ വാർത്ത അറിയിച്ചു, പക്ഷേ താങ്കൾ കരയുകയാണോ? പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ചില വാചകം ഇന്ന് നമ്മുടെ മനസ്സിൽ കിള്ളിട്ട് സൂക്ഷിക്കേണ്ട വാചകമാണ്. ഇന്ന് നമുക്കറിയാം മുസ്ലിം സമുദായം, മുസ്ലിം ഉമ്മത്ത്, മുസ്ലിമിന്റെ മജ്ജയും മാംസവും ജൂതന്റെ പട്ടിക്കുട്ടി തിന്നുന്ന ഒരു പരുവത്തിലേക്ക് മുസ്ലിം സമൂഹം ആപതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആരായിരുന്നു മുസ്ലിം ഉമ്മത്ത്? കിസ്രയുടെയും കൈസറിന്റെയും കോട്ടകൾ വിറപ്പിച്ചവരാണ്. അവയെല്ലാം മുസ്ലിം ഉമ്മത്തിന് മുമ്പിൽ തകർന്നടിഞ്ഞു വീണു. കുഫ്റിന്റെയും ഷിർക്കിന്റെയും നേതാക്കൾ പേടിച്ചോടിപ്പോയി. പക്ഷെ ഇന്നെന്താണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് കാഫിറിന്റെ കുഫ്റിന്റെ എച്ചിൽ കൂനകൾക്ക് നേരെ കൈനീട്ടി യാചിക്കുന്ന ഒരു വിഭാഗമായി മുസ്ലിം ഉമ്മത്ത് മാറി. കുഫ്റിന്റെ കമ്പനികളിലെ പേപ്പർ കട്ടുകൾ നീക്കുന്ന യന്ത്രങ്ങളായി മുസ്ലിം ഉമ്മത്ത് മാറി. നോക്കൂ, നിങ്ങൾ അന്ധകാരത്തിൽ മുങ്ങിയ യൂറോപ്പിനെ തട്ടി ഉണർത്തി ലോകത്തിന് വെളിച്ചം പകർന്ന മുസ്ലിം സമുദായം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. എന്താ കാരണം? ആരാണ് നമ്മെ തകർത്തത്? കുഫ്റിന്റെ വെടിയുണ്ടകളും മിസൈലുകളുമാണോ നമ്മെ തകർത്തത്? അതവർക്ക് മുമ്പുണ്ടായിരുന്നില്ലേ? കുഫ്റിന്റെ മൂർച്ചയുള്ള കുന്തങ്ങൾക്ക് മുമ്പിൽ നെഞ്ചുവെച്ചിരിക്കുമ്പോ മുസ്ലിം ഉമ്മത്തിന്റെ കൈവശമുണ്ടായിരുന്നത് പൊട്ടിയ വാളുകളും ഉറപ്പില്ലാത്ത പരിചകളുമായിരുന്നു. ആനപ്പടയാളികളും കുതിരപ്പടയാളികളും ആർത്തലച്ചു വരുമ്പോ മുസ്ലിം ഉമ്മത്തി ചവിട്ടി നിന്നത് നഗ്നമായ പാദങ്ങൾക്ക് മുകളിലായിരുന്നു. പിന്നെന്താ മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല, റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിച്ചു, വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. വകാന ഹഖൻ അലൈനാ നുൻജിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഇന്ന ജുന്ദനാ ലഹുമുൽ ഗാലിബൂൻ, തീർച്ചയായും നമ്മുടെ സൈന്യം അവർ വിജയിക്കുക തന്നെ ചെയ്യും. ഇത് അല്ലാഹുവിന്റെ വാക്കാണ്. എന്താണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്? വല്ലാഹി വല്ലാഹി മൽ കുഫ്റു യഖീഫു അമാമൽ ഈമാന മിൻ ഗദവതിൻ ഇലാ അശിയതിൻ ഇല്ലാ ലി അംറിൻ അഹ്ദസ്തുമൂഹു അൻതും ഔ അന. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് മുസ്ലിം സമുദായം പലതിനെയും ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ മുസ്ലിം സമുദായം ഈ രൂപത്തിൽ ഭയപ്പാടിന്റെ ഒരു ആളുകളായി മാറിയത്? എന്താണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്? കുഫ്ര് ഈമാനിന്റെ മുമ്പിൽ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പിടിച്ചു നിന്നുവെന്നോ, അങ്ങനെ കുഫ്ര് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പിടിച്ചു നിന്നത് തന്റെ കുറ്റമായി, തന്റെ കൂടെയുള്ള ആളുകളുടെ കുറ്റമായി മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എണ്ണിയെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനും മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്ജത്തും മുസ്ലിം ഉമ്മത്തിന്റെ തൗഹീദും മുസ്ലിം ഉമ്മത്തിന്റെ തവക്കുലും മുസ്ലിം ഉമ്മത്തിന്റെ തഖ്വയും നഷ്ടപ്പെടുമ്പോ ഇല്ലാ സല്ലല്ലാഹു അലൈക്കും അദു, ഒരു ശത്രുവിനെ കൊണ്ട് നിങ്ങൾ അടക്കി ഭരിക്കുന്ന അവസ്ഥ വരും. പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയം നിർഭയത്വമാണ്. എങ്ങനെ നമുക്ക് നിർഭയത്വം ഉണ്ടാകുക? എല്ലാവരും പേടിയിലാവും, എല്ലാവർക്കും ഭയമാണ്. എന്തുകൊണ്ടാണ്? നോക്കൂ നിങ്ങൾ, അല്ലാഹു ഭയം വേണ്ടതും വേണ്ടാത്തതുമുണ്ട്. ഒരു നെഞ്ചുവേദന വരുമ്പോ ഭയം, പേടിയാ, എന്താ മരിക്കുമോ എന്ന് പേടി. പക്ഷെ ആ പേടി മാറും, എങ്ങനെ അറിയോ? നെഞ്ചുവേദന വരുമ്പോ ആശ്വസിക്കും. എങ്ങനെ? അത് ചിലപ്പോ നീരറക്കായിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ ആയിരിക്കും. പേടിയാ മനുഷ്യൻ, മനുഷ്യർ പരസ്പരം പേടിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പേടിക്കുന്നു,
ഇപ്പോ ഞാൻ വണ്ടി ഓടിച്ചു വരുമ്പോ പോലീസുകാർ പല സ്ഥലത്തും തഫ്തീഷാണ്, ചെക്കിംഗ് ആണ്, ഭയം. ഈ ഭയം നോക്കൂ നിങ്ങൾ, യഥാർത്ഥത്തിൽ മനുഷ്യനുണ്ടാകേണ്ട ഭയവും ഉണ്ടാവാൻ പാടില്ലാത്ത ഭയമുണ്ട്. എന്തുകൊണ്ട് മനുഷ്യന് ഭയക്കുന്നു എന്ന് ചോദിച്ചാൽ അവൻ യഥാർത്ഥത്തിൽ ഭയക്കേണ്ട ശക്തിയെ ഭയക്കാത്തത് കൊണ്ടാണ് അല്ലേ. മതം ഇന്ന് നമുക്ക് നൽകേണ്ട നിർഭയത്വമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പരിശോധിച്ചാൽ ഏകദേശം പല രൂപത്തിൽ ഈ മതം നിർഭയത്വം നൽകുന്നുണ്ട്, നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്ന വിഷയം. ഒന്നാമത്തെ നിർഭയത്വം, ഒന്നാമത് ഇസ്ലാം പറയുന്ന നിർഭയത്വം അംനുൻ നഫ്സാണ്, മനുഷ്യൻ നിർഭയത്വമാണ്. ഞാനൊരു മുസ്ലിമാണെങ്കിൽ എന്നെ ആരും ഭയക്കാൻ പാടില്ല, അതാണ് വിഷയം. അതുപോലെ തന്നെ ഞാൻ ആരെയും ഭയക്കാൻ പാടില്ല. ഞാൻ ആരെങ്കിലും പേടിച്ചു കഴിഞ്ഞാൽ ഞാൻ മുഅ്മിനാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗം ആളുകളെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ച്, ആ ചിത്രം വരച്ചു കാണിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏതാണ് ആ രണ്ട് വിഭാഗം ആളുകൾ? ഒന്നാമത്തെ വിഭാഗം അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ, അല്ലാഹുവിൽ മാത്രം തവക്കുൽ ചെയ്യുന്നവർ, അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്നവർ, അല്ലാഹുവിനെ മാത്രം അഭയമായി കാണുന്നവർ, അല്ലാഹുവിനെ മാത്രം ആശ്രയമായി കാണുന്നവർ, അല്ലാഹുവിനെ മാത്രം അത്താണിയായി കാണുന്ന ആളുകൾ, അതാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം അല്ലാഹുവിനെ വിട്ട് മറ്റ് ശക്തികളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ വിട്ട് മറ്റ് ശക്തികൾ തവക്കൽ ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിനെ വിട്ട് മറ്റ് ശക്തികളിൽ അഭയം തേടുന്ന ആളുകൾ, അല്ലാഹുവിനെ വിട്ട് മറ്റ് ശക്തികളെ ആശ്രയമായി കാണുന്ന ആളുകൾ, രണ്ടു വിഭാഗം ആളുകൾ. എന്നിട്ട് റബ്ബുൽ ഇസ്സത്തു സുബ്ഹാനഹു വ തആല ചോദിച്ച ഒരു ചോദ്യം, നിങ്ങളൊന്ന് പറയും വിവരമുണ്ടെങ്കിൽ, ഒന്ന് പറയണേ വിവരമുണ്ടെങ്കിൽ. എന്താ പറയേണ്ടത്? ഇതിൽ ഏത് കക്ഷിക്കാണ് നിർഭയത്വം ഉണ്ടാവുക? ഏത് കക്ഷിക്കാണ് നിർഭയത്വം? ഒന്നാമത്തെ കക്ഷി ഏതാ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുകയും അള്ളാഹുവിനെ മാത്രം തവക്കുൽ ചെയ്യുന്ന ആളുകൾ. രണ്ടാമത്തെ കക്ഷിയോ? ഇതെല്ലാം നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആളുകൾ. എന്നിട്ട് ചോദിക്കുക, വിവരമുണ്ടെങ്കിൽ പറയണം, വിവരമുണ്ടെങ്കിൽ പറയണം, ഇതിൽ ഏത് കക്ഷിക്കാണ് നിർഭയത്വമുള്ളത്? എന്നിട്ട് അതിന്റെ ഉത്തരം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു. എന്താ അതിന്റെ ഉത്തരം? الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. ആർക്കാണ് നിർഭയത്വം ലഭിക്കുക? ഈയുള്ളവന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, ആർക്കാണ് നിർഭയത്വം ലഭിക്കുന്നത്? അല്ലദീനാമനോ, വിശ്വസിച്ച ആളുകൾ, ഈമാനുള്ള ആളുകൾ പോരാ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ആ വിശ്വാസത്തിൽ ആ ഈമാനിൽ ദുൽമ കലരാതിരിക്കുകയും ചെയ്ത ആളുകൾ. അപ്പൊ വിശ്വസിച്ചാൽ പോരാ, ഈമാൻ ഉണ്ടായാൽ പോരാ. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിച്ചല്ലോ, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. യാ സലാം. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഭൂരിഭാഗം ആളുകളും അള്ളാഹുൽ വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്തുകൊണ്ടാണ്. ഇത് എന്റെ വാക്കല്ല, കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന പ്രസിഡന്റിന്റെ വാക്കല്ല, റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഭൂരിഭാഗം ആളുകളും അള്ളാഹുൽ വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഈമാൻ ഉണ്ടായാൽ പോരാ. പിന്നെയോ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ആ വിശ്വാസത്തിൽ ദുൽമ കലരാൻ പാടില്ല, അക്രമം കലരാൻ പാടില്ല. ഏതാ അക്രമം? ഒരുപാട് അക്രമം നടക്കുന്നുണ്ട്. ഏറ്റവും വലിയ അക്രമം ഏതാ? അത് റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ പറയട്ടെ, ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്കാണടോ ഏറ്റവും വലിയ അക്രമം. ക്രമമല്ലാത്തതൊക്കെ അക്രമാ. തൊപ്പി തലയിൽ വെക്കാനുള്ളതാ, അത് കാലിൽ വെച്ചാൽ അക്രമമായി.
അതുപോലെ ഷിർക്ക് ഏറ്റവും വലിയ അക്രമമാണ്. ഇപ്പൊ എന്താ വിഷയം ഇപ്പൊ മനസ്സിലായല്ലോ. ഇപ്പൊ മനുഷ്യർക്ക് നിർഭയത്വം ലഭിക്കാത്തതിന്റെ അടിസ്ഥാന പ്രശ്നം മനുഷ്യരുടെ വിശ്വാസത്തിൽ ഷിർക്ക് കലർന്നുകൂടി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, നാം നിർഭയത്വമുള്ളവരാണെങ്കിൽ, നമ്മൾ ഈമാൻ ഉള്ളവരാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്ത് വേണം? നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും ഷിർക്ക് കലരാൻ പാടില്ല. എന്താ ഷിർക്ക്? അല്ലാഹു അല്ലാത്ത വ്യക്തികളെ, അല്ലാഹു അല്ലാത്ത ശക്തികളെ, അല്ലാഹു അല്ലാത്ത വസ്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഷിർക്കാണ്. അപ്പോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒന്നാമതായി പറയുന്ന അമ്നു നഫ്സാണ്. മനുഷ്യന് മനസ്സ് നിർഭയത്തിൽ കിട്ടണം. മുസ്ലിമിനെ ആരും പേടിക്കരുത്. അതുപോലെ തന്നെ ആരെയും മുസ്ലിം ഉമ്മത്ത് പേടിക്കാൻ പാടില്ല. അല്ലാഹു വളരെ കൃത്യമായി പഠിപ്പിച്ചില്ലേ, അമ്നും നഫ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സുകൾ തമ്മിൽ നിർഭയത്വമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. من قتل نفسا بغير نفس او فساد في الارض فكانما قتل الناس جميعا ومن احياها فكانما احيا الناس جميعا വല്ലാത്ത വാചകമാണ്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർ, ആരെങ്കിലും ഒരു മനുഷ്യനെ അന്യായമായി കൊന്നാൽ ഈ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയതിന്റെ പേരിലല്ലാതെ, ഒരു മനുഷ്യ ഹൃദയത്തെ കൊന്നതിന്റെ പേരിലല്ലാതെ, ഒരു മനുഷ്യനെ അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, നിരീശ്വരവാദിയാകട്ടെ നിർമ്മതവാദിയാകട്ടെ, ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ ഏത് മതാജ് പഠിക്കും, ഒരു മനുഷ്യനെ കൊന്നാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, അവൻ ഈ ഭൂലോകത്തുള്ള മുഴുവൻ ജനകോടികളെ കൊന്നവനെ പോലെയാണ്. ഇനിയോ അമൻ അഹ്യാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ഏതെങ്കിലും ഒരു മനുഷ്യനെ ജീവൻ ഒരാൾ രക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ലോകത്തുള്ള മുഴുവൻ ജനകോടികളെ രക്ഷിച്ചവന് തുല്യമാണ്. അപ്പോ മനുഷ്യന്റെ നഫ്സിന് പ്രാധാന്യം, കാരണം ഇസ്ലാമിൽ കൊലയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നാൽ പുണ്യം കിട്ടുമെന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, പ്രവാചകനെ കൊന്നാൽ പുണ്യം കിട്ടും, ആ ഒരു കാലഘട്ടത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ ദഅസൂർ എന്ന ഗോത്ര പ്രമുഖൻ വരികയാണ്. ചരിത്രം നമുക്കറിയാം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. പ്രവാചകന് വിശ്രമം നീണ്ടുപോയപ്പോ പ്രവാചകന് ഉറക്കം സംഭവിച്ചു. ആ സമയത്താണ് ശത്രുവിന്റെ വരവ്. ആരാണ്? ദഅസൂർ ആണ് വരുന്നത്. പ്രവാചകനെ കൊല്ലാനാണ് വരുന്നത്. ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് വരുന്നത്. ആ സമയത്ത് ശത്രു ചിന്തിച്ചുപോയി, ശത്രുവിനെ ഉറക്കത്തിൽ കൊല്ലുന്നത് ഭീരുത്വമാണ്, അതുകൊണ്ട് ശത്രുവിനെ ഉണർത്തിയിട്ട് കൊല്ലാം, പോരാ ശത്രുവിന്റെ വാളുകൊണ്ട് തന്നെ കൊല്ലാം. ആ മനുഷ്യൻ ദഅസൂർ എന്ന ഗോത്ര പ്രമുഖൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരത്തിൽ തൂക്കിയിട്ട് വാളെടുക്കുകയാണ്. ശബ്ദം കേട്ടപ്പോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണരുകയാണ്. അരങ്ങം ആലോചിച്ചു, ആ മനുഷ്യനെങ്ങാനും ഒരൊറ്റ വീശി വീശി കഴിഞ്ഞാൽ പ്രവാചകന്റെ ശിരസ് ഭൂമി ആകാശത്ത് വട്ടം കറങ്ങും. ആ ഒരു നിമിഷം, ആ സമയത്ത് ഈ ദഅസൂർ എന്ന ഗോത്ര പ്രമുഖൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, മുഹമ്മദ് ഹം യംനഉക മിന്നി, നിന്റെ തല ഞാൻ എടുക്കാൻ വന്നതാണ്. ലോകത്തിന്റെ ഗുരു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെയാണ് ആ ശത്രു വാൾ ചൂണ്ടിയത്. മുഹമ്മദ് നിന്നെ തല ഞാൻ എടുക്കാൻ പോവുകയാണ്, എന്നെ തടുക്കാൻ ആരാണുള്ളതടോ? ആ സമയത്ത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു യംനഉനി, അല്ലാഹു തടയും. ഈ ചരിത്രത്തെ ചില ആളുകൾ വിശകലനം പിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞിട്ടുണ്ട്. അതവരുടെ വിഷയം. അല്ലാഹു യംനഉനി, അല്ലാഹു തടയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധീരമായ മറുപടി കേട്ടപ്പോ ഈ ദഅസൂറിന്റെ കയ്യിൽ നിന്ന് വാള് താഴെ വീഴുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാളെടുക്കുകയാണ്.
ആ മനുഷ്യൻ വിറക്കുകയാണ്, ആലില പോലെ വിറക്കുകയാണ്. ആരാണ് ആ മനുഷ്യൻ? പ്രവാചകനെ കൊല്ലാൻ വന്നവനാണ്. ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കൊല്ലാൻ വന്ന ആ മനുഷ്യനോട് പറഞ്ഞു, മനുഷ്യ നീ എന്തിനാണ് വിറക്കുന്നത്? നീ എന്തിനാണ് വിറക്കുന്നത്? നീ പോയിക്കോ, നിന്നെ ഒന്നും ചെയ്യുകയില്ല. സഹോദരങ്ങളെ, ഒരുപക്ഷെ നമുക്ക് വേണ്ടി ഭാവന ചെയ്യാം, ആ മനുഷ്യൻ പോകുമ്പോ തന്റെ തല ഉടൽ തന്നെ ഉണ്ടോ എന്ന് ആ മനുഷ്യൻ തപ്പി നോക്കുന്നതായി നമുക്ക് വേണ്ടി ഭാവന ചെയ്യാം. എന്താണ് പ്രവാചകൻ ഇങ്ങനെ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ പ്രവാചകനെ പ്രേരിപ്പിച്ച ഘടകം? എന്താ? ഇതാണ് ഇസ്ലാം മനുഷ്യർക്ക് നിർഭയത്വം നൽകുന്നുണ്ട് എന്ന് പറയുന്നത്. ഒരിക്കലും നന്മയും തിന്മയും സമമാണെന്ന് നീ വിചാരിക്കരുത് കേട്ടോ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ തിന്മയെ ഏറ്റവും നല്ലത് കൊണ്ടാണ് തടുക്കേണ്ടത്. തിന്മയെ ഏറ്റവും നല്ലത് കൊണ്ടാണ് തടുക്കേണ്ടത്. ഇതാണ് ഇസ്ലാമിന്റെ ആദർശം. അങ്ങനെ ചെയ്താൽ നീയും ഏതൊരാളും തമ്മിൽ ശത്രുതയുണ്ടോ അവൻ നിന്റെ ഉറ്റമിത്രമായി വരും. ആർക്കാണ് ലഭിക്കുക? തിന്മയെ ഏറ്റവും നല്ലതുകൊണ്ട് പ്രതിരോധിക്കാൻ ആർക്കാണ്? ഏറ്റവും അങ്ങേയറ്റത്തെ ക്ഷമാലുവിന്, അങ്ങേയറ്റത്തെ ഭാഗ്യവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഈ മനുഷ്യൻ തന്റെ ഗോത്രത്തിൽ ചെന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പുറപ്പെട്ടത് എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം മറുക്കപ്പെട്ട ഒരു മനുഷ്യനടുത്തേക്കാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ വരുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായ ഒരു മനുഷ്യൻ നിന്നാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ മനുഷ്യൻ പ്രബോധനം ചെയ്ത് വിശ്വസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദയതോറും ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകളും ഇസ്ലാമിന്റെ തീരത്തേക്ക് വരികയാണ്. ഇസ്ലാം നൽകുന്ന അംനും നഫ്സ്, മനുഷ്യ മനസ്സിന് നൽകുന്ന നിർഭയത്വം. ഇനിയോ രണ്ടാമതായി ഇസ്ലാം വിഭാവനം ചെയ്യുന്ന നിർഭയത്വം ഏതാണെന്ന് അറിയുമോ? സാമ്പത്തിക രംഗത്തുള്ള നിർഭയത്വം. സാമ്പത്തിക രംഗം എന്താ സാമ്പത്തിക രംഗത്തെ നിർഭയത്വം? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറഞ്ഞു, നീ എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത്, നീ ഏത് രൂപത്തിലാണ് ആ സമ്പാദിച്ചത് വിനിയോഗിക്കേണ്ടത് കൃത്യമായി പഠിപ്പിച്ചു. ആ സാമ്പത്തിക രംഗത്തെ നിർഭയത്വം തന്നെയാണ് ആരോഗ്യരംഗം. വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചു. കുലു വശ്രബു, നിങ്ങൾ തിന്നണേ, നിങ്ങൾ കുടിക്കണേ, പക്ഷേ വലാ തുസ്രിഫു, അത് അമിതമാകരുത്. ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പൊ സാമ്പത്തിക രംഗത്തും ഇസ്ലാം വളരെ കൃത്യമായി നിർഭയത്വം. കാരണം ഇസ്ലാം ഏറ്റവും അധികം വിരോധിച്ചു വന്നാണ് പലിശ. ആ പലിശയുമായി മനുഷ്യൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അല്ല പറഞ്ഞു, അത് ഹറാം, പാടില്ല. പിന്നെയോ മൂന്നാമതായി ഇസ്ലാം ലോകത്തിന് നൽകുന്ന നിർഭയത്വം ഏതാണെന്നോ? അംനുൽ അഖീദയാണ്, വിശ്വാസരംഗത്തെ നിർഭയത്വമാണ്. മഹാനായ ജോൺ വെബ്ലി ഒരിക്കൽ പറയണ്ടായി ഏറ്റവും വലിയ സത്യം ദൈവം എന്റെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ജോൺ വെബ്ലിയ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് അംനുൽ അഖീദയാണ്, വിശ്വാസപരമായ നിർഭയത്വം. എന്താ വിശ്വാസപരമായ നിർഭയത്വം? ദി സൈലന്റ് സ്ട്രെങ്ത് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നിങ്ങൾ ഇത് കേട്ടതായിരിക്കും. ആ ഗ്രന്ഥം എന്റെ ജീവിതത്തിന് നിശബ്ദ ശക്തി എന്നാണ് അതിനർത്ഥം. ആ ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകർത്താവ് ലോയിഡ് ജോൺ ഓഗിൽവി
താൻ കണ്ടുമുട്ടിയ ഒരു അത്ഭുതബാലനെ കുറിച്ച് പറയുന്നുണ്ട്. അയാൾ ആ കുട്ടിയെ കണ്ടുമുട്ടിയത് ഒരു എയർപോർട്ടിൽ വെച്ചാണ്. ഈ കുട്ടി തനിച്ച് യാത്ര പുറപ്പെടുക, ആ കുട്ടി തനിച്ചുള്ളു. ആ കുട്ടിയുടെ കൈവശം ഒരു ബാഗുണ്ട്. ആ ബാഗിൽ ഒരു നോട്ട് പുസ്തകം എടുത്ത് ഒരു കുട്ടി ചിത്രം വരച്ചുകൊണ്ടിരിക്കുക. ഈ ലോയിഡ് ജോൺ ഓഗിൽവി എന്ന് പറയുന്ന മനുഷ്യൻ ഈ കുട്ടിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് പുറപ്പെടേണ്ട ഫ്ലൈറ്റ് വന്നു. ഇന്ന ഫ്ളൈറ്റിലേക്കുള്ള ആളുകൾ ഇന്ന കവാടത്തിലൂടെ കയറണം. ഈ കുട്ടി തനിച്ചായതുകൊണ്ട് ആ കുട്ടി ഒറ്റക്ക് കയറി. അങ്ങനെ നമ്മൾ ഗ്രന്ഥകർത്താവിന് കിട്ടിയ സീറ്റ് ഈ കുട്ടിയുടെ തൊട്ടടുത്ത. ഫ്ലൈറ്റിൽ കയറി, ഫ്ലൈറ്റ് പൊങ്ങി. സ്വാഭാവികമായും കന്നി യാത്രക്കാരായ ആളുകൾക്ക് മാനസിക പിരിമുറുക്കമുണ്ടാകുന്ന ഒരു യാത്രയാണ് ഫ്ലൈറ്റ് യാത്ര. പ്രത്യേകിച്ച് ഈ ഫ്ലൈറ്റ് എയർപോക്കറ്റിൽ പെടുമ്പോ കാറ്റിൽ പെട്ട പട്ടം ആടി ഉലയുന്നത് പോലെ ഈ ഫ്ലൈറ്റ് ആടി ഉലയും. ചുരുക്കത്തിൽ ഇവർ കയറിയ ഫ്ലൈറ്റ് ഒരു എയർ ശക്തമായ എയർ പോക്കറ്റിൽ പെട്ടു, അതിശക്തമായി ആടി ഉലയാൻ തുടങ്ങി. ആ സമയത്ത് ആ ഫ്ളൈറ്റിലുള്ള മുഴുവൻ യാത്രക്കാരും നിലവിളിക്കാൻ തുടങ്ങി. കാരണം ഫ്ലൈറ്റ് കത്തുകയാണ്, മരിക്കാൻ പോവുകയാണ്. പക്ഷേ ഈ കുട്ടിക്ക് ഒരു അനക്കമില്ല. അപ്പോ തൊട്ടടുത്ത സീറ്റിലുള്ള ഒരു സ്ത്രീ ചോദിച്ചു, മോനെ നിനക്ക് പേടിയില്ലേ? ആ കുട്ടി പറഞ്ഞു, ഇല്ല ആന്റി എനിക്ക് പേടിയില്ല. ആ സ്ത്രീ വീണ്ടും ചോദിച്ചു, മോനെ നിനക്കെന്താ പേടിയില്ലാത്തത്? ആ സമയത്ത് ആ കുട്ടി പറഞ്ഞ മറുപടി നിങ്ങൾക്കറിയാം. ആ കുട്ടി പറഞ്ഞു, ഈ ഫ്ലൈറ്റിന്റെ പൈലറ്റിന്റെ ഡാഡിയാണ്. എന്താണ് വിഷയം? വിശ്വാസം. അതായത് എത്ര അതിശക്തമായ എയർ പോക്കറ്റിൽ പെട്ടാലും ഈ ഫ്ലൈറ്റിനെ ശരിയായ ദിശയിൽ പറപ്പിക്കാൻ എന്റെ ഡാഡിക്ക് കഴിയുമെന്ന ഉറച്ച വിശ്വാസം, അതാണ് അമൽ അഖീദ. ഭാര്യയും ഭർത്താവും തോണിയിൽ യാത്ര ചെയ്യുക. അതിശക്തമായ കാറ്റും കോളും വന്നു. ഭർത്താവ് ഭയപ്പെടാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. പക്ഷേ ഭാര്യ പോലെ അനക്കമില്ല. ഭാര്യ ഭർത്താവ് ചോദിച്ചു, നിനക്ക് പേടിയില്ലേ? നിനക്ക് ഭയമില്ലേ? ആ സമയത്ത് ഭാര്യ തന്റെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്ന് ഒരു കത്തിയെടുത്ത് തന്റെ ഭർത്താവിന്റെ കഴുത്തിന് നേരെ നീട്ടി. എന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടോ? ഇല്ല. എന്തേ? എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് എന്റെ കഴുത്തിന് നേരെ കത്തി ചൂണ്ടിയിട്ടുള്ളത്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അത് തന്നെയാണ് എനിക്കും നിർഭയത്വമായി ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നത്. ഈ അതിശക്തമായ കാറ്റും കോളും എവിടുന്നാണ്, ആരാണോ കൊണ്ടുവന്നത്, ആ സൃഷ്ടാവിനറിയാം. ഇത് എവിടേക്ക് തിരിച്ചുവിടണമെന്ന്, ഇതാണ് നിർഭയത്വം. പേടിണ്ടാവൂല. നോക്കൂ, നിങ്ങൾ ഒരു ഭാര്യയും ഭർത്താവും വഴക്കിട്ടു, അതിശക്തമായ വഴക്ക്. അവസാനം ഈ ഭാര്യ പറഞ്ഞു, ഈ ഭർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കൂല, നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കൂല. ആ സമയത്ത് ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ധനം പിടിച്ചു വെക്കാം, എന്റെ ആഭരണങ്ങളും ഉടുപ്പുകളും എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ തടഞ്ഞു വെക്കാം. പക്ഷേ ഞാൻ ഏതൊരു ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്, ആ ദൈവം എന്റെ കൂടെയുണ്ടെന്ന വിശ്വാസം അത് നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല. അതാണ് നിർഭയം. അമ്നുൽ അഖീദയിലേക്ക് വരണം. വിശ്വാസപരമായ നിർഭയത്വം, നമുക്കറിയാം ഇന്ന് അന്ധവിശ്വാസങ്ങൾ പിടിച്ചു കെട്ടാൻ പറ്റാത്ത രൂപത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമൂഹത്തിൽ, അല്ലെ? നമ്മളൊക്കെ പത്രം വായിക്കുന്ന ആളുകളാ. മനുഷ്യനെ കുരുതി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് സാക്ഷര കേരളം എന്നറിയപ്പെടുന്ന നാട് വളർന്നിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ ലജ്ജിച്ചു പോവുകയാണ്. ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ഈ മന്ത്രവാദങ്ങൾക്കെതിരെ ഒരു നിയമം കൊണ്ടുവരാൻ കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നത് ഒരു ദുഃഖകരമായ അവസ്ഥയാണ്. നോക്കൂ, നിങ്ങൾ ഇത് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നൊരു ഒരു കഥയുണ്ട്. ഒരു ഇല്ലത്ത് ഒരു ശ്രാദ്ധം നടക്കുകയാണ്. ശ്രാദ്ധം അതിനോടനുബന്ധിച്ച് ഒരു പൂജയും നടക്കുകയാണ്.
അപ്പൊ അവിടെ പൂജ നടത്തുന്നത് കാര്യപ്പെട്ട ഒരു തിരുമേനിയാണ്. തിരുമേനി വന്നു, ഇല്ലത്ത് വന്നു, പൂജാദ്രവ്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. പക്ഷെ പൂജ തുടങ്ങുന്നതിന് മുമ്പ് ആ തറവാട്ടിലെ ആ ഇല്ലത്തെ ഒരു പൂച്ചക്കുട്ടി ഈ പൂജാദ്രവ്യങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പരക്കം പായാൻ തുടങ്ങി. ഇത് ഇയാൾക്ക് പേടിയുണ്ടാക്കി. ഈ പൂച്ചക്കുട്ടി ഓടിക്കളിച്ചാൽ ഈ പൂജാദ്രവ്യങ്ങൾ തട്ടി ഉടച്ചു കളയും. അവസാനം തിരുമേനി പറഞ്ഞു, നിങ്ങൾ ഒരു വട്ടി കൊണ്ടുവരണം, ഒരു കൊട്ട. അങ്ങനെ വട്ടി കൊണ്ടുവന്നു. ഈ പൂച്ചക്കുട്ടിയെ ആ വട്ടിയിലിട്ട് വളരെ ഗംഭീരമായി പൂജ നടന്നു. അദ്ദേഹം തീർത്ഥാടനം പോയി. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും വരികയാ. ആ സമയത്ത് അവിടെ അന്ന് അവിടെ ഒരു ശ്രാദ്ധ പൂജ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ പൂജ നടത്തുന്നത് തന്റെ ശിഷ്യന്മാരാ. അങ്ങനെ തിരുമേനിയെ കണ്ടപ്പോ, ഗുരുവിനെ കണ്ടപ്പോ അവർ വന്നിച്ചു. പൂജക്കുള്ള ദ്രവ്യങ്ങളൊക്കെ റെഡിയാക്കി. പക്ഷേ പൂജ തുടങ്ങുന്നില്ല. ആ സമയത്ത് തിരുമേനി ചോദിച്ചു, എന്താ പൂജ തുടങ്ങാത്ത? പൂജാദ്രവ്യങ്ങളൊക്കെ റെഡിയായല്ലോ, എന്താ തുടങ്ങാത്ത? ആ സമയത്ത് ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു, അതിന് പൂച്ചക്കുട്ടിയെ കിട്ടിയിട്ടില്ല. പൂച്ചക്കുട്ടിയെ കിട്ടിയിട്ടില്ല. അദ്ദേഹം അത്ഭുതപ്പെട്ടു. എന്തിനാ പൂജക്ക്? എന്തിനാ പൂച്ചക്കുട്ടി? ആ സമയത്ത് ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു, വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇല്ലത്ത് അങ്ങ് പൂജ നടത്തിയപ്പോ ഒരു പൂച്ചക്കുട്ടിയെ വട്ടിയിലിട്ട് മൂടിയിട്ടാണല്ലോ പൂജ നടത്തിയത്. ഇത് കേട്ടപ്പോ ഈ തിരുമേനിക്ക് കരയണോ ചിരിക്കണമെന്നറിയാതെ. ആ സമയത്ത് അദ്ദേഹം ഓർത്തുപോയത്, ഇന്നലെ ചെയ്ത ഒരു അബദ്ധം ഇന്നത്തെ ആചാരമാകാം, അത് നാളത്തെ ശാസ്ത്രമാകാം, അത് ഇന്നും ഇന്നലെയും നാളെയും സത്യമായി തുടരും. അഥവാ ഒരു മതത്തിന്റെ മൂല്യം അറിയാതെയാണ് വിശ്വാസികൾ ആ മതത്തെ പിന്തുടരുന്നത്. എന്ന് വെച്ചാൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. നോക്കൂ, നിങ്ങൾ എത്ര വളരെ മോശമായിട്ടാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരത്തിൽ നിന്നും മുസ്ലിം ഉമ്മത്തിന് നാം കരകയറ്റിട്ടില്ല എങ്കിൽ ഉമ്മത്ത് രക്ഷപ്പെടൂല. അക വിശ്വാസപരമായ അഖീദ എന്താണ്? വിശ്വാസപരമായ അഖീദ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിച്ചു. യാ അയ്യുഹൻ നാസ് ഉബ്ദു റബ്ബകും അല്ലദീ ഖലഖകും അല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون يا أيها الناس اليو جننگلے جننگلے എന്ന് വിളിച്ചിട്ട് അവർ ലേ. ഇപ്പോ ചില ആളുകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, ആകെ വാർത്തയായല്ലോ. അതായത് ഒരു അമുസ്ലിമായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി വിശുദ്ധ ഖുർആൻ ഒരു കലോത്സവത്തിന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തപ്പോ ഇവിടുത്തെ ചില പണ്ഡിത വേഷധാരികൾ അങ്ങ് തന്നെ പറയുക, നിങ്ങൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, പണ്ഡിത വേഷധാരികൾ ഫത്വ ഇറക്കി. എന്താ? ഖുർആൻ പഠിക്കൽ ഹറാമാണ്, പ്രത്യേകിച്ച് അമുസ്ലിങ്ങൾ. ഞാൻ ചോദിക്കട്ടെ കൂട്ടരെ, ഈ വിശുദ്ധ ഗ്രന്ഥം ഇത് മുസ്ലിമിന് ഇറക്കിയതാണോ? ഇത് ഓതാനും മൂതാനുമുള്ള ഗ്രന്ഥമല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്നുള്ള ആയത്തുണ്ടാവോ? എന്താ മനസ്സിലാക്കി? ഇപ്പൊ ഫത്വക്ക് ഒരു പണിയില്ല. ഹറാമും ഹലാലും ഉടനെ. ഇത് പറയുമ്പോ എന്റെ ജ്യേഷ്ഠൻ ഈസ മദനി പറഞ്ഞൊരു സംഭവം ഓർമ്മ വരിക. ഇതൊരു ആക്ഷേപഹാസ്യത്തിന് വേണ്ടി പറയല്ല. ഒരു തങ്ങളും മുസ്ലിയാരും പള്ളിപ്പിരിവിന് പോയി. എവിടേക്കാ പോയത്? അന്നാട്ടിലെ ഏറ്റവും വലിയ പലിശക്കാരൻ്റെ അടുത്തേക്ക്, ഭയങ്കര പലിശക്കാരൻ. അപ്പോ ഇയാള് ചോദിച്ചു, അല്ലയോ തങ്ങളെ, എന്റെ കാശ് പള്ളിപ്പണിക്ക് പറ്റുമോ? ഇയാള് കൊടും പലിശക്കാരനാണ്, തങ്ങൾക്കും അറിയാം മുസ്ലിയാർക്കും അറിയാം. അപ്പൊ എന്റെ കാശ് പള്ളി പണിയാൻ പറ്റുമോ എന്ന് ഇയാള് ചോദിച്ചപ്പോ
ഈ തങ്ങൾ ഉടനെ മുസ്ലിയരെ മുഖത്തേക്ക് നോക്കി. മുസ്ലിയർക്ക് പിന്നെ പെട്ടെന്നാണല്ലോ ഹത്ത് വരല്ലേ. മുസ്ലിയർ പറഞ്ഞു, ഏയ് കുഴപ്പമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഹമാം ഉണ്ടായിക്കോളാം, അതുകൊണ്ട് ഞങ്ങൾ കക്കൂസ് ഉണ്ടാക്കിക്കോളാം. ഏയ് നോക്കൂ സഹോദര, ഹറാമും ഹലാലും, ആ ഹറാമും ഹലാലും പഠിപ്പിക്കാൻ ആർക്കാണ് അർഹത? അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നതൊക്കെ ഹലാലാണ്, ഇന്നതൊക്കെ ഹറാമാണ് എന്ന് പഠിപ്പിക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അർഹതയുണ്ടോ? അത് ആര് പറയണം? ഈ ലോകത്തിന് ശിഷ്ടാവ് പറയണം അല്ലേ? അപ്പൊ പറയാ, ആ മുസ്ലിങ്ങൾ ഖുർആൻ പഠിക്കാൻ പാടില്ല, ഹറാമാണ് എങ്കിൽ നിങ്ങൾക്ക് കേൾക്കണോ? ഫ്രാൻസിലെ സമുദ്ര ഗവേഷകൻ, ആ സമുദ്ര ഗവേഷകന്റെ പേര് ജാക്കസ് കോസ്റ്റോ എന്ന് പറയുന്ന മുസ്ലിമായ ഒരു ക്രൈസ്തവ മതവിശ്വാസിയാണ്. ആ മനുഷ്യന്റെ ജോലി എന്താണ്? സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ചെന്ന് ഗവേഷണം നടത്തുകയാണ്. ഒരു ദിവസം ഈ മനുഷ്യൻ ഗവേഷണം നടത്തുമ്പോ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഒരു വലിയ അത്ഭുത പ്രതിഭാസം കാണുകയാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഒരു ഭാഗത്ത് ഉപ്പുവെള്ളവും ശുദ്ധവെള്ളവും കൂടിക്കലരാതെ ഒഴുകുകയാണ്. ചരിത്രം നമുക്കറിയാം. ആ സമയത്ത് ഈ മനുഷ്യൻ തന്നെ ഗവേഷണം നിർത്തി. പല ആളുകളും സംശയം ചോദിച്ചു, പല ആളുകളും പല രൂപത്തിലുള്ള മറുപടി പറഞ്ഞു. പക്ഷേ ഈ മനുഷ്യനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഊണും ഉറക്കവും ഇല്ല, ചിന്തിക്കാൻ തുടങ്ങി. അവസാനം ഒരു മുസ്ലിം പ്രൊഫസറെ കണ്ടു. ഈ മുസ്ലിം പ്രൊഫസറെ ഈ ക്രൈസ്തവ മതവിശ്വാസിയായ ജാക്കസ് കോസ്റ്റോ എന്ന് പറയുന്ന സമുദ്ര ഗവേഷകൻ കണ്ടു, പറഞ്ഞു കൊടുത്തു, എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയോ? ആ സമയത്ത് മുസ്ലിം പ്രൊഫസർ പറഞ്ഞു, ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ബഹുവല്ലദി മർജൽ ബഹ്റൈൻ ഹാദാ അദബും ഫുറാതും ഹാദാ മിൽഹു നജാജ് വജഅല ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ജൂറാ. അവനാണ് രണ്ട് കടലുകളെ തമ്മിൽ പിളർത്തിയവൻ. ഒന്ന് അരോചകമായി തോന്നുന്ന ഉപ്പുവെള്ളമാണെങ്കിൽ മറ്റൊന്ന് ശുദ്ധമായ സ്വച്ഛമായ വെള്ളമാണ്. അതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു തടസ്സം, ആരും കാണാത്ത ശക്തമായ ഒരു തടസ്സം ഒരു മറവൻ ഏർപ്പെടുത്തി. ഈ ആയത്ത് ഈ ജാക്കസ് കോസ്റ്റോ എന്ന് പറയുന്ന ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട അമുസ്ലിമായ ഈ മനുഷ്യൻ കേട്ടപ്പോ പിന്നെ അദ്ദേഹത്തിന് ഒട്ടും ചിന്തിക്കേണ്ടി വന്നില്ല. അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആവുകയാണ്. അപ്പോ ആ മുസ്ലിങ്ങൾ ഖുർആൻ പഠിക്കൽ ഹറാമാണെന്ന് പറഞ്ഞ അങ്ങനെ ജർമ്മനിയിലെ അറിയപ്പെടുന്ന ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആർബർ ആലിസൺ, അദ്ദേഹം ജർമ്മൻ ഭാഷയിലുള്ള, അദ്ദേഹം അമുസ്ലിമാ, അദ്ദേഹം ജർമ്മൻ ഭാഷയിലുള്ള വിശുദ്ധ ഖുർആൻ പിന്നെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സൂറത്തുൻ നിസായിൽ ഒരു ആയത്തെത്തി, വിശുദ്ധ ഖുർആൻ പഠിക്കൽ അമുസ്ലിങ്ങൾ പഠിക്കൽ ഹറാമാണെന്ന് ഫത്വയിറക്കിയ സഹോദര ഒന്ന് ചിന്തിക്ക്. ഈ മനുഷ്യൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 52-ാമത്തെ വചനത്തിലെത്തിയപ്പോ അദ്ദേഹം ചിന്തിച്ചു ആയത്തിനെ കുറിച്ച്. മുസ്ലിം ഉമ്മത്ത് ഇപ്പോഴും ചിന്തിച്ചിട്ടില്ല, മുസ്ലിം ഉമ്മത്ത് ഇപ്പൊ ചിന്തിച്ചിട്ടില്ല. എന്താ ആ ആയത്തിന്റെ പ്രത്യേകത? നരകശിക്ഷയെ കുറിച്ച് പരാമർശിക്കുന്ന ആയത്താ. ആയത്തിന്റെ ഒരു ശകലം മാത്രമാണ്. നരകത്തിൽ സത്യനിഷേധികളായ ആളുകളെ ശിക്ഷിക്കുന്ന ഒരു രംഗമാണ്. എങ്ങനെയാ ശിക്ഷിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അയച്ചു കൊടുത്തു. ആ ദൃഷ്ടാന്തങ്ങൾ കാണുവാനും മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയും വിവേകവും കാഴ്ചയും എല്ലാം നൽകി. എന്നിട്ടും അതിന് പുറം തിരിഞ്ഞു നിൽക്കുന്ന സത്യനിഷേധികളായ ആളുകൾ, അവർക്ക് കൃത്യമായ ശിക്ഷ കൊടുക്കണം. എങ്ങനെ കൊടുക്കുന്നത്? തൊലി മാത്രം കരിച്ചു കളയാ, ഇറച്ചിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഈ മനുഷ്യൻ ചിന്തിച്ചു പോയി. നമ്മളൊക്കെ വിശുദ്ധ ഖുർആൻ എപ്പോഴും പാരായണം ചെയ്യുന്ന ആളുകളാ. ും
നരക ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവന്റെ തൊലി കരിച്ചു കളയുകയാണ്, വീണ്ടും തൊലി കൊടുക്കുകയാണ്, വീണ്ടും കരിച്ചു കളയുകയാണ്. പക്ഷേ ഈ ആർബർ ആലിസൺ എന്ന് പറയുന്ന ക്രൈസ്തവ മതവിശ്വാസിയായ അമുസ്ലിമായ ഈ ഡോക്ടർ ചിന്തിച്ചു, വേദനയുടെ കേന്ദ്രം തൊലിയാണ് എന്നുള്ള അധുനാധുന ശാസ്ത്രം ഈ പുരാതന ഗ്രന്ഥത്തിൽ വിളിച്ചു പറഞ്ഞത് ഇത്രയും കാലം ഞാൻ കാണാതെ പോയല്ലോ, എനിക്ക് ഈ ഗ്രന്ഥം വേണം, ഞാൻ ഈ ഗ്രന്ഥത്തിന്റെ ആളാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആർബർ ആലിസൺ എന്ന് പറയുന്ന ക്രൈസ്തവ വിശ്വാസിയായ അമുസ്ലിമായ മനുഷ്യൻ ഷഹാദത്ത് കലിമ ചൊല്ലി അബ്ദുള്ള ആലിസനായി. എന്റെ പ്രിയപ്പെട്ട സഹോദര, അമുസ്ലിങ്ങൾ ഖുർആൻ പഠിക്കൽ ഹറാമാണെന്ന് പത്ത് ഇറക്കുമ്പോ ഈ രൂപത്തിലുള്ള ചരിത്രമെങ്കിലും പഠിക്കണ്ടേ? വിഷയത്തിലേക്ക് അള്ളാഹു മനുഷ്യവർഗത്തെ മുഴുവൻ വിളിച്ചുകൊണ്ട് പറയാ, അല്ലയോ മക്കാരെ എന്നല്ല, അല്ലയോ മുസ്ലിമീങ്ങളെ എന്നല്ല, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണേ. നിങ്ങൾ ആരാ പറയുന്നത്? അള്ളാഹു. എവിടെയാ പറയുന്നത്? വിശുദ്ധ ഖുർആൻ. ആരോടാ സംഭാഷണം? ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോട്. മുസ്ലിം ഉണ്ടാവും, അമുസ്ലിം ഉണ്ടാകും, അതുപോലെ നിരീശ്വരവാദി ഉണ്ടാകും, നിർമ്മതവാദി ഉണ്ടാകും. അവരോടൊക്കെ പറയാക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണേ. എന്തുകൊണ്ടാണ് ആ രക്ഷിതാവിനെ ആരാധിക്കണമെന്ന് പറയുന്നത്? അവനാണ് നിങ്ങൾ സൃഷ്ടിച്ചത് കേട്ടോ. പോരാ, വല്ലദീനമിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ സൃഷ്ടിച്ചത് അവനാണ്. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ള ആളെ സൃഷ്ടിച്ച ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. ധർമ്മനിഷ്ഠ പാലിക്കുന്നവരാവാൻ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ഇനിയോ, എന്തുകൊണ്ടാണ് മനുഷ്യവർഗം ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ഏകനായ ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുന്നത്? മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും അധികം പറയുന്നത്, കാരണം എന്താ? ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ഏകദേശം 100,000+ പ്രവാചകന്മാരെ റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു, അല്ലാഹു അലം. എന്നാൽ ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ 25 പ്രവാചകന്മാരുടെ ചരിത്രം മാത്രമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ ആ പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോ ആ പ്രവാചകന്മാർ എവിടെ ജനിച്ചു, എവിടെയാണ് മരണപ്പെട്ടത്, അവർ എത്ര വിവാഹം കഴിച്ചു, അതൊന്നുമല്ല പറയുന്നത്, മറിച്ച് ആ പ്രവാചകന്മാർ നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങളും ആ പ്രവാചകന്മാർ നടത്തിയ പ്രാർത്ഥനകളുമാണ് പറയുന്നത്. അപ്പോ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അല്ല പറയാ, രാമാ റഹ്മാനേ, അതുപോലെ യൂസുഫേ, യോഹന്നാനെ, നിങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത്? ഈ ലോകത്തിൽ സൃഷ്ടാവുണ്ട്, അത് അള്ളാഹു ആണെന്ന് അറബിയിൽ പറയും, ദൈവമേ എന്ന് പറയും, ഖുദാ എന്ന് പറയും, കടവുളേ എന്ന് പറയും. ആരാണെങ്കിലും സൃഷ്ടാവ് ഒന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാഷ, അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നവൻ. അല്ലേ, ആരാണ് ഭൂമി സൃഷ്ടിച്ചത്? ഒരു അമുസ്ലിം സുഹൃത്തിനോട് ചോദിച്ചു നോക്കൂ, രാമ ആരാ ഭൂമിയെ സൃഷ്ടിച്ചത്? രാമൻ പറയോ ശബരിമല ശാസ്താവാണ് ഭൂമിയെ സൃഷ്ടിച്ചെന്ന് പറയോ? ഒരു ക്രിസ്തീയ സഹോദരൻ യാക്കോബിനോട് ചോദിക്കൂ, യാക്കോബെ ആരാ ഭൂമിയെ സൃഷ്ടിച്ചത്? അവൻ പറയോ യേശുവാണെന്ന് പറയില്ല. ഒരു മുസ്ലിമിനോട് ചോദിച്ചു നോക്ക്, മുസ്ലിം സഹോദര ആരാണ് ലോകത്തെ സൃഷ്ടിച്ചത്? അവൻ പറയോ മുഹിദ്ദീൻ ഷെയ്ഖാണ്. പറയോ അവനാണ് ഭൂമിയെ നിങ്ങൾക്ക് പരത്തി തന്നവൻ. ആകാശത്തെ ഒരു എടുപ്പാക്കി തന്നവൻ ഈ ലോകത്തിൽ സൃഷ്ടാവല്ലേ? ആകാശത്ത് നിന്ന് സമൃദ്ധമായി മഴ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തന്ന ആരാണ്? ആരാ? وانزل من السماء ماء فاخرج به من الثمرات رزقا لكم ആ മഴമൂലം നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അനുയോജ്യമായ ഒരുപാട് ഫലവർഗ്ഗങ്ങൾ. ഒക്കെ മനുഷ്യരോടാ, മുസ്ലിമിനോടല്ല, മനുഷ്യരോടാ. മനുഷ്യരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എന്താ ആരാ ഭൂമിയെ സൃഷ്ടിച്ചത്? ആരാ ആകാശത്തെ എടുപ്പാക്കിയത്?
ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചതാരാ? ഇതൊക്കെ പറഞ്ഞതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ദയനീയമായി ചോദിക്കുകയാണ്, ഇതൊക്കെ നിങ്ങൾക്കറിയില്ലേ? وَالسَّمَاءَ بِنَاءَ وَأَنزَلَ مِنَ السَّمَاءِ مَاءَ فَأَخْرَجَ بِهِ مِنَ الثَّمَرَاتِ رِزْقًا لَكُمْ അതുകൊണ്ട് മനുഷ്യ فَلَا تَجْعَلُوا لِلَّهِ أَنْدَادًا وَأَنْتُمْ تَعْلَمُونَ എന്താണ് വാക്ക്? അതുകൊണ്ട് മനുഷ്യ ഫലാ തജഅലൂ ലില്ലാഹി അന്ദാദാ, അല്ലാഹുവിന് നീ നിദ്ദുകളെ സമന്മാരെ ഉണ്ടാക്കരുത്. ഇതൊക്കെ നിങ്ങൾക്കറിയില്ലേ? ആ വിശ്വാസത്തിലേക്ക് വരണം, ആ വിശ്വാസത്തിലേക്ക് വരണം എങ്കിൽ മാത്രമേ മനുഷ്യന് നിർഭയത്തുണ്ടാകൂ. സർ ഐസക് ന്യൂട്ടൻ, എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പേര്. AD 1642 ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. ജനിക്കുന്നതിന് മുമ്പ് അച്ഛൻ മരണപ്പെട്ടു. 3-ാം വയസ്സിൽ അമ്മ തൊട്ടടുത്ത ഗ്രാമത്തിലെ ഒരു സമ്പന്നനെ വിവാഹം കഴിച്ച് അങ്ങോട്ട് താമസം മാറി. നിരന്തരമായ രോഗപീഡ ന്യൂട്ടനെ വേട്ടയാടി. അച്ഛൻ ഒരു ചെറുകിട കർഷകനായിരുന്നു. അങ്ങനെ അവസാനം അച്ഛൻ മരണപ്പെട്ടു, അമ്മ മറ്റൊരാളെ വിവാഹം ചെയ്തു, ധനിച്ചായി. സംരക്ഷണം വലിയമ്മ ഏറ്റെടുത്തു. സ്കൂളിൽ പറഞ്ഞയച്ചു ന്യൂട്ടനെ. ആരാണ് ന്യൂട്ടൻ എന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ന്യൂട്ടൻ പഠനത്തിൽ ഒട്ടും താല്പര്യമില്ലാത്ത മനുഷ്യനായി, ഒട്ടും താല്പര്യമില്ല. ന്യൂട്ടനെ കുറിച്ച് സ്കൂളിലെ അധികൃതർ പറഞ്ഞത് അലസൻ, അശ്രദ്ധൻ എന്നാണ്. അലസനാണ് അവൻ, അശ്രദ്ധനാണ്. അങ്ങനെ സ്കൂൾ പഠനം നിർത്തി. അപ്പൊ വലിയമ്മ വിചാരിച്ചു, പിന്നെ അച്ഛന്റെ കൃഷിയിടത്തിലൊക്കെ അങ്ങനെ കഴിഞ്ഞുകൂടും വിചാരിച്ചു, പക്ഷെ അതിലും താല്പര്യമില്ല. അങ്ങനെ അവസാനം ഒരു പരിവർത്തനം വരികയാണ് ന്യൂട്ടന്. 18-ാം വയസ്സിൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങി. പിന്നെ ആരായി തീർന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ന്യൂട്ടന്റെ ചരിത്രം പരിശോധിക്കുമ്പോ അശ്രദ്ധനായ അലസനായ ന്യൂട്ടൻ ഈ രൂപത്തിൽ ആയി തീർന്നത് എങ്ങനെയാണ് അത് പറയുന്നുണ്ട് അവിടെ. ന്യൂട്ടൻ കടുത്ത ദൈവവിശ്വാസിയായിരുന്നു. ന്യൂട്ടൻ പറയാ, എനിക്കെന്റെ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം. ഞാൻ എത്ര പ്രയാസപ്പെട്ടാലും ഏത് പ്രതിസന്ധിയിൽ കുടുങ്ങിയാലും എന്റെ ദൈവം എന്നോടൊപ്പമുണ്ട് എന്ന വിശ്വാസം. ആ വിശ്വാസം മനുഷ്യൻ അകലുമ്പോ അവൻ പേടിക്കും. അതാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലക്ക് തന്റെ പ്രിയപ്പെട്ട തോഴൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലക്ക് ശത്രുക്കൾ ഇനാ പ്രഖ്യാപിച്ചു, മുഹമ്മദിന്റെ തലയെടുക്കണം, അബൂബക്കർ സിദ്ദീഖിന്റെ തലയെടുക്കണം, 100 ഒട്ടകമാണ് സമ്മാനം. ചരിത്രം അറിയാമല്ലോ. അവസാനം പരിധി നടക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും ആ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. ശത്രുക്കൾ പ്രവാചകനെയും സിദ്ദീഖിനെയും തേടി വരികയാണ്. ആ സമയത്ത് ശത്രുക്കളെ കാല് കാണുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, പ്രവാചകരെ അവരെങ്ങാനും ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മെ കാണുകയില്ല റസൂലേ. തന്റെ തനിക്കെന്തെങ്കിലും സംഭവിക്കുമോന്നല്ല, തന്റെ ഹബീബിന് എന്തെങ്കിലും സംഭവിക്കുമോന്നാ ചോദിച്ചു റസൂലേ. അവരെങ്ങാനും ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മെ കാണുകയില്ല റസൂലേ. ആ സമയത്ത് പ്രിയങ്കരനായ തന്റെ കൂട്ടുകാരന് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ തഹസൻ ഇന്നല്ലാഹു മഅനാ. അബൂബക്കറെ പേടിക്കരുത് കേട്ടോ, പേടിക്കാൻ പറ്റുകയില്ല, നമ്മൾ പേടിക്കേണ്ടവരല്ല. കാരണം ഇന്നല്ലാഹു മഅനാ, തീർച്ചയായും അബൂബക്കറെ നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട് കേട്ടോ. ഈ വിശ്വാസമാണ്, നമ്മുടെ കൂടെ ദൈവമുണ്ട്. എല്ലാ മതവിശ്വാസികൾക്കും ഈ ഒരു വിശ്വാസമുണ്ടായാൽ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ചരിത്രം അറിയാമല്ലോ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരനായ ഫറവ
ഫറോവയും കിങ്കരന്മാരും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച മുസ്ലിമീങ്ങളെയും കൊല്ലാൻ തീരുമാനിക്കുകയാണ്. ആ സമയത്ത് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമും മുസ്ലിമീങ്ങളും ഓടുകയാണ്. അവസാനം ചെന്നെത്തിയതോ ആരാവാരം പോലെ പരന്നു കിടക്കുന്ന കടലിന് സമീപത്താണ്. ആ സമയത്ത് വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത മുസ്ലിമീങ്ങളായ ആളുകൾ പറഞ്ഞു, ഇന്നാല മുദ്റകൂൻ, മൂസ ഇതാ നമ്മ പിടിക്കപ്പെടുക പോവുകയാണ്, ഇതപ്പ പിടിക്കും നമ്മളെ. പിന്നിലോ ആർത്തലച്ചു വരുന്ന സൈന്യമാണ്, മുന്നിലോ പാരാവാരം പോലെ പറന്നു കിടക്കുന്ന കടലാണ്. ആ സമയത്ത് അവർ പറഞ്ഞുപോയി, ആരാണെങ്കിലും പറഞ്ഞു പോകും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവിലൂടെ പഠിപ്പിച്ചില്ലേ, എല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, നമ്മളെ പിടിക്കേ, നമ്മളാരാ, നമ്മൾ നിർഭയത്വമുള്ള ടീമാ, ഖല്ലാ ഇന്നമായ റബ്ബി സയഹ്ദീൻ, പേടിക്കണ്ട കേട്ടോ, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. അതാണ് വിശ്വാസം. ആ വിശ്വാസത്തിൽ പിന്നെ പേടിണ്ടാവൂല. ഈ പേടിക്കണ എന്താ നിങ്ങൾ, ഈ പേടിക്കണ ഈമാനില്ല. കാരണം അമ്ന് അമ്നിൽ ഉണ്ടായതാണ് ഈമാൻ. അതാണ് വിശ്വാസം. ഇപ്പൊ അധികം ആളുകൾക്കും മരണത്തെ കുറിച്ച് പേടിയാണ്. എന്തിനാ പേടിക്കുന്ന സഹോദരങ്ങളെ, ഏതാ ഏത് സമയത്ത് മരിക്കും അല്ലേ? നെഞ്ച് വേദന വരുമ്പോ പേടിയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കും, പേടിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? നമ്മൾ പേടിച്ചു, ഒന്നും നടക്കൂലേ സഹോദര. നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതൊക്കെ നടക്കും. എന്നെ കുറിച്ച് അറിയുന്ന ചില ആളുകളുണ്ട് ഇവിടെ, ഒതുള്ളൂർ സ്വദേശികൾ. അവർക്കറിയാം എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു മകൻ. ആ മകന്റെ ജനാസ കണ്ട പല ആളുകളും എന്റെ മുന്നിലുണ്ട്. ആ മകൻ മരണപ്പെട്ടപ്പോ തഹസിയത്തിന് വന്ന പല സഹോദരിമാരും ഇവിടെ ഉണ്ട്. 23-ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. 23-ാമത്തെ വയസ്സിൽ നല്ല ആരോഗ്യ ദൃഢഗാത്രനായും ജിഹാദ് എന്ന പേരുള്ള ഖുതുബ പറഞ്ഞിരുന്ന ക്ലാസ് നടത്തിയിരുന്ന ഒരാളാണ്. എന്താ സംഭവിച്ചത്? ആക്സിഡന്റ്, ബൈക്ക് ആക്സിഡന്റ്. ഞങ്ങനെ പേടിച്ചിരിക്കുക, എന്താ മോന് ബൈക്ക് തട്ടിയിട്ടാണല്ലോ മരിച്ചത്, അതുകൊണ്ട് ഇനി ബൈക്ക് ഓടിക്കണില്ല, നടക്കോ. സഹോദര, നമ്മൾ പേടിച്ചിട്ട് ഭയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി സൃഷ്ടിച്ചത് പേനയാണ്. പേന, എന്നിട്ട് പേനയോട് പറഞ്ഞു, പേനെ നീ എഴുതിക്കോ. പേന ചോദിച്ചു, റബ്ബേ ഞാൻ എന്താണ് എഴുതേണ്ടത്, ഞാൻ എന്താണ് എഴുതേണ്ടത്? ആ സമയത്ത് പേന സൃഷ്ടിച്ച പേനയുടെ രക്ഷിതാവ് പറഞ്ഞു, ഉക്തുക് മഖാദിറ കുല്ല ശൈഇൻ ഹത്താ തഖുമ സാഅ. പിന്നെന്തിനാ പേടിക്കുന്നത്? ഈ വിശ്വാസം ഇല്ലാഞ്ഞാ ഭയപ്പെടുന്നത്? ഏതെങ്കിലും ഓല പാമ്പ് ഇളകുമ്പോ ഭയപ്പെടുന്നത് ഇതുകൊണ്ടാ? സഹോദര, വിശ്വാസം, യഥാർത്ഥ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരു ചുക്കും നമ്മൾ ചെയ്യാൻ കഴിയില്ല. റബ്ബിന്റെ അനുവാദമല്ല, അതാണ് നിർഭയത്വം. അതുപോലെ തന്നെ മറ്റൊരു മനുഷ്യന്റെ നേരെ കൈ ഉയർത്താൻ ഒരു മുസ്ലിമിന് കഴിയില്ല. കഴിയോ? അങ്ങനെ വേണം, അതാണ് വേണ്ടത്. അപ്പൊ പേന എഴുതി എന്താ, ഉക്തുബ് മഖാദിറ കുല്ല ശൈഇൻ ഹത്താ തഖൂമ സഅ, ഖിയാമത്ത് നാൾ വരെ, ലോക അവസാനം വരെ സംഭവിക്കാനിരിക്കുന്ന മുഴുവൻ എഴുതിക്കോ പേനേനാ. അപ്പൊ എഴുതിയിട്ടുണ്ട് അവിടെ. അപ്പൊ നമ്മുടെ കാര്യത്തിൽ സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളേണ്ടതാണ്. നോക്കൂ നിങ്ങൾ, രണ്ടാമതുണ്ടാകേണ്ടത് മനുഷ്യനുണ്ടാകേണ്ട നിർഭയത്വം എന്താണെന്നോ അംനുൽ അഖ്ലാണ്, ബുദ്ധിപരമായ നിർഭയത്വം. എന്താ പറഞ്ഞ ബുദ്ധിപരമായ നിർഭയത്വം? അല്ലാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ച് ആവർത്തിച്ച് ബുദ്ധി നൽകിയ റബ്ബുണ്ടല്ലോ, ആ ബുദ്ധി നൽകിയ റബ്ബ് മനുഷ്യരോട് പറഞ്ഞു, ചിന്തിക്കാൻ ചിന്തിക്കാൻ പറഞ്ഞു. അഫറഅയ്തുൽ മാഅ അല്ലദീ തശ്റബൂൻ, മനുഷ്യനോടാ, മുസ്ലിമേ എന്നല്ല. അഫറഅയ്തുൽ മാഅ അല്ലദീ തശ്റബൂൻ, നീ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, മനുഷ്യ മഴമേഘങ്ങളിൽ നിന്ന് കാർമേഘങ്ങളിൽ നിന്ന് നീയാണോ അതിനെ ഇറക്കുന്നത്, നാമാണോ? ബുദ്ധിയോടാ സംസാരം. മനുഷ്യ ശ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയ തുള്ളിയെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? ആ ശ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയ തുള്ളിയെ സൃഷ്ടിച്ചത് നീയാണോ അതോ നാമാണോ?
അഫറഈതും മൽമാ അഫറഈതും മാ തഹറുദൂൻ മനുഷ്യ നീ കൃഷിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഒക്കെ ചോദ്യം ബുദ്ധിയോടാ അതുകൊണ്ട് തന്നെ ബുദ്ധിയെ ബുദ്ധിക്ക് ഭ്രമം വരുന്ന എല്ലാം ഇസ്ലാം നിരോധിച്ചു إنما الخمر والميسر والأنصار والأزلام رجس من عمل الشيطان أبا منشن بدي برماعي نربحي تنالكونا مرمان پرشد دين الإسلام هذا قلت أنا കള്ള് ആദ്യം ഇഷ്ടംപോലെ കള്ള് കുടിച്ചു സഹാബത്ത് മൂക്കറ്റം കള്ള് കുടിച്ചിരുന്നു അവസാനം പടിപടിയായി ഇങ്ങനെ കുറച്ചു കൊണ്ടുവരുന്നു എന്നിട്ട് അവസാനം അടക്ക് പറഞ്ഞു ലാ തഖറബു സ്വലാത വ അന്തും സുഖാര കൂട്ടരെ നിങ്ങൾ കുടിച്ചോളി പക്ഷേ നമസ്കാരത്തിന് വരുമ്പോ കുടിക്കല്ലേ അങ്ങനെ അവസാനം ഘട്ടം ഘട്ടമായി നിരോധിച്ചു വചനം ഹൽ അന്തും മുൻതഹൂൻ എന്താ വിരമിക്കാറായില്ലേ അപ്പോ ബുദ്ധിപരമായ ഈ നിർഭയത്വം അത് മനുഷ്യൻ ഇസ്ലാം വിഭാവനം ചെയ്യുന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഏറ്റവും പ്രധാനപ്പെട്ട നിർഭയത്വം പരലോകത്തിലെ നിർഭയത്വം പരലോകത്തിൽ രക്ഷപ്പെടണ്ടേ നമുക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് കേൾക്കുന്ന അമുസ്ലിം സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിന്റെ ചേംബറിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നാളെ പരലോകത്ത് ചെല്ലുമ്പോ നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഞങ്ങൾ പ്രതിക്കൂട്ടിലാകരുത് പേടിച്ചിട്ട് അവർ അത് പറയുമ്പോ ഒരു കാര്യം ഓർമ്മ വരാഫ് ജാലിയാത്തിൽ ഞാൻ ജോലി ചെയ്യുമ്പോ ഒരു പിന്നെ കൊല്ലത്തുകാരനായ സൽമാൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു മനുഷ്യൻ ചെറുപ്പക്കാരൻ കൊല്ലത്തുകാരന് അവൻ പുതിയതായിട്ട് ഇസ്ലാമതം സ്വീകരിച്ചതാ അങ്ങനെ അവനെ കണ്ടുമുട്ടി അപ്പൊ ഞാൻ അവനുമായി സംസാരിച്ചു അങ്ങനെ ആ കൊല്ലത്തുകാരൻ സൽമാൻ എന്ന് പറയുന്ന പുതുമുസ്ലിം എന്നോട് പറഞ്ഞു ഉസ്താദെ ഞാൻ ഒരു ഹിന്ദുവായിരുന്നു ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്നു ഞങ്ങൾ ആ ഹിന്ദുമതത്തെ കുറിച്ച് ഞാൻ കൃത്യമായി പഠിച്ചു അപ്പൊ എനിക്ക് തോന്നി ഇത് പൂർണ്ണമല്ല അങ്ങനെ ഉസ്താദെ ഞാൻ ക്രിസ്തു മതത്തിൽ ചേർന്നു ബൈബിൾ എല്ലാം പരന്നു നോക്കി പക്ഷേ എനിക്ക് ബോധ്യമായി ക്രിസ്തുമതവും പൂർണ്ണമല്ല ക്രിസ്തുമതവും പൂർണ്ണമല്ല അങ്ങനെ അവസാനം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചറിഞ്ഞ് ത്വായിഫിൽ വെച്ചാണ് അദ്ദേഹം മുസ്ലിം ആയത് എന്നിട്ട് അവസാനം അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ബൈബിൾ എനിക്ക് തന്നിട്ടാ പോയത് ബൈബിൾ എനിക്കൊന്നും വായിച്ചു മനസ്സിലായില്ല ഞാൻ പറഞ്ഞു വന്നത് നാളെ പരലോകത്ത് ചെല്ലുമ്പോ നാളെ നമ്മളെ നേരെ വിരിച്ചുകൊണ്ടുന്ന അവസ്ഥ വരും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദര എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടോ ഈ ലോകം അവസാനിക്കും ഈ ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ലോകമുണ്ട് ആ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ് മുസ്ലിം ആ പരലോകത്തിൽ വിശ്വസിക്കാത്തവൻ മോമിനല്ല കേട്ടോ മുസ്ലിം അല്ല ആ പരലോകത്തിൽ രക്ഷപ്പെടണം അതാണ് അമനുൽ ആഖിറ എങ്ങനെ രക്ഷപ്പെടുക എങ്ങനെ ഒരിക്കൽ അബൂദർ റളിയല്ലാഹു തആല അൻഹു രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കത്തിയാളുന്ന നരകത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണം അതാണ് വിശ്വാസം അവിടെ നിർഭയത്വം അവിടെ വേണം അബൂദർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് ആരാണ് സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാല് വെച്ച സ്ഥലത്ത് കാല് വെച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓത്ത് കേട്ട് വളർന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുമ്പോ ആമീൻ പറഞ്ഞവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് ദീൻ പിടിച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്‌ലിസിൽ നിന്നാണ് സ്വഹാബത്ത് ദീൻ പിടിച്ചത് ആ സ്വഹാബത്തിൽപ്പെട്ട ഒരു സ്വഹാബി മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ സബിദത്തിലേക്ക് കടന്നു വരികയാണ് ആ സമയത്ത് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഖാവായ തന്റെ അനുയായിയായ അബൂദറിനോട് പറയുകയാണ് അബൂദറെ എന്റെ സൃഷ്ടാവിൽ നിന്നും ഒരു സന്ദേശവാഹകൻ ഇപ്പോ എന്റെ അടുത്ത് വന്ന ഒരു സന്തോഷ വാർത്ത അറിയിച്ചു അബൂദറിന് ആകാംക്ഷയായി റസൂലെ എന്താണ് ആ സന്തോഷ വാർത്ത എന്താണ് ആ സന്തോഷ വാർത്ത
വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് റസൂൽ നാവ് ചലിപ്പിക്കാറുള്ളത് കേട്ടോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു വാക്ക് ഉച്ചരിക്കുന്നുണ്ടോ അത് വാനലോകത്തിൽ നിന്ന് വന്ന വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അങ്ങനെ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം നാവ് ചലിപ്പിച്ചിട്ടുള്ള മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബൂദർറേ അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ ഏകനായ ദൈവത്തിൽ സൃഷ്ടാവിൽ പങ്കു ചേർക്കാതെ ആരെങ്കിലും മരണപ്പെട്ടാൽ അവന് സ്വർഗം ഉറപ്പാണ് കേട്ടോ, അവന് സ്വർഗം ഉറപ്പാണ്. ആ സമയത്ത് അബൂദർ ചോദിച്ചു, റസൂലേ അങ്ങനെ ശിർക്ക് ചെയ്യാതെ മരണപ്പെട്ടു പോയ മനുഷ്യൻ വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും ചെയ്താലോ? അങ്ങനെ ഉണ്ടാവല്ലോ. ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂദർറേ ശിർക്ക് ചെയ്യാതെ സൃഷ്ടാവിൽ പങ്കുവെക്കാതെ ആരെങ്കിലും മരണപ്പെട്ടാൽ അവൻ വ്യഭിചരിച്ചാലും അവൻ കള്ളു കുടിച്ചാലും അവൻ മോഷ്ടിച്ചാലും സ്വർഗത്തിലാണ് കേട്ടോ. ഇനി ഈ ഭാഗം പ്രത്യേകം കട്ട് ചെയ്തിട്ട് അതാ തിരുമ്പിലാവിൽ മുജാഹിദ് മൗലി പ്രസംഗിക്കുന്നു, എന്ത് കള്ളുകുടിച്ചോളിയും കട്ടോളിയും വ്യഭിചരിച്ചോളിയും അല്ല, കള്ളിന്റെയും വ്യഭിചാരത്തിന്റെയും മോഷണത്തിന്റെയും ശിക്ഷ കുറച്ച് കാണിക്കയില്ല, മറിച്ച് ശിർക്കിന്റെ ഗൗരവമാണ്. അതാണ് ഈ പ്രസ്ഥാനം ഇസ്ലാം കൃത്യമായി ജനങ്ങളോട് പ്രധാനമായി പറഞ്ഞത്. അന്ന് മോചനമാണ്, അപ്പോൾ മാത്രമാണ് പരലോകത്തിൽ രക്ഷപ്പെടുന്നത്. 9 മണിവരെയാണ് സമയം അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകനായ സൃഷ്ടാവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, ആ സൃഷ്ടാവിനോട് മാത്രമാണ് സഹായം ചോദിക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ പല ആളുകളും ശ്മശാന വിപ്ലവമായിരിക്കും എന്ന് പറയാറുണ്ട്. പക്ഷേയല്ല, അതുകൊണ്ട് നമ്മൾ മരിക്കണം സഹോദരങ്ങളെ, ഒരു ദിവസം നമ്മൾ മരിക്കും. പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിയിടുന്ന കല്ലതിന്റെ മേലെ. ആരാണെങ്കിലും മരിക്കും, മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണ്, ഒക്കെ മരിക്കും. പോകാനുള്ളത് പള്ളിക്കാട്ടിലേക്കാണ്. കെട്ടുകൾ മൂന്നും കെട്ടി, കട്ടിലിൽ നിന്നെയും കേറ്റി, ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. തൊട്ടിലിലാടിയ കുട്ടി പച്ച മണ്ണോട് നീ ചെന്ന് ഒട്ടി, ഖബറിലേക്കുള്ളൊരു പോക്ക് കൽബിൽ നീ ഓർത്തൊന്ന് നോക്ക്. ഈ ഒരു പോക്ക് പോകണം നമുക്ക് എല്ലാവർക്കും പോകണം. നാം മരിക്കുന്ന ഒറ്റക്കാണ്, നാം ഖബറിൽ കിടക്കുന്ന ഒറ്റക്കാണ്, ആ ഖബറിൽ മുൻകറിന്റെയും നക്കീറിന്റെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് ഒറ്റക്കാണ്, ആ ഖബറിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഒറ്റക്കാണ്, പടച്ചറപ്പിന്റെ കോടതിയിൽ വിചാരണക്ക് നിൽക്കുന്ന ഒറ്റക്കാണ്, നാളെ പടച്ചറപ്പിന്റെ സിറാത്തിലൂടെ പോകേണ്ട ഒറ്റക്കാണ്. അവസാനിപ്പിക്കാൻ ഈ വിഷയം പരത്തി പറയാൻ സമയം കിട്ടിയില്ല, സമയം 9 മണിയോളം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, ഈ ഉള്ളവന്റെ ശബ്ദത്തിൽ സംസാരത്തിൽ ആരെങ്കിലും നല്ല രൂപത്തിൽ വേദനിപ്പിച്ച് ദയവ് ചെയ്ത് പൊറുക്കണം. ഞാൻ ഇസ്ലാമിന്റെ സന്ദേശം കൃത്യമായി വെട്ടി തുറന്ന് പറയാം, ഇസ്ലാമിന് ഒളി അജണ്ടകളില്ല, പുറത്തൊന്നും അകത്തൊന്നും അതില്ല, വെട്ടി തുറന്ന് പറയാം. ഇഷ്ടമുള്ള ആളുകൾ സ്വീകരിക്കാം, അതാണ് ഇഷ്ടമുള്ള ആളുകൾക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തിരസ്കരിക്കാം, രണ്ടിനും മനുഷ്യ സ്വാതന്ത്ര്യം. പക്ഷേ അടിസ്ഥാനപരമായി മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാമും ഒന്ന് മാത്രമാണ്. ഈ ലോകത്തിലെ സൃഷ്ടാവ്, ആ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ആ സൃഷ്ടാവിനോട് മാത്രമേ സഹായിച്ചാൽ ചോദിക്കാൻ പാടുള്ളൂ. അങ്ങനെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വന്നാൽ മാത്രമേ മനുഷ്യന് നിർഭയത്തെ ലഭിക്കുകയുള്ളൂ. ആ നിർഭയത്തെ ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരലോകത്ത് നാളെ അള്ളാഹുവിന് ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുന്ന മുത്തഖീങ്ങൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين وصلى الله على نبينا محمد السلام عليكم ورحمة الله وبركاته.
السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ബഹുമാന്യ രായ സഹോദരങ്ങൾ, സമയം വളരെ വൈകിയിരിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ ക്ഷമ ഞാൻ പരീക്ഷിക്കുന്നില്ല. നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം ഈ സദസ്സിലിരുന്ന് രണ്ട് പ്രഭാഷണങ്ങൾ ശ്രവിച്ച നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഈ മാസം അവസാനവും അടുത്ത മാസം ആദ്യത്തിലുമായി കോഴിക്കോട് നടക്കുന്ന മഹത്തായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 10th സമ്മേളനത്തിലേക്ക് ഈ നാട്ടുകാരെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഈ സമ്മേളനത്തിലൂടെ പറയാനുള്ളത്, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ. നല്ല മനുഷ്യരായി തന്റെ കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകാരമുള്ള മനുഷ്യനായി ജീവിക്കണം. ഇതാണ് ഞങ്ങൾക്ക് എല്ലാവരോടും എന്നും എപ്പോഴും പറയാനുള്ളത്. ഈ പ്രസ്ഥാനം കേരളീയ സമൂഹത്തിന്റെ ഇടയിൽ എല്ലാവിധ നന്മക്ക് വേണ്ടി നിലകൊണ്ടതായി നമുക്ക് കാണാൻ കഴിയും. ഇനിയും ഈ പ്രസ്ഥാനത്തിന്റെ പ്രയാണം ആ മേഖലകളിൽ തന്നെയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല കരുത്തും തൗഫീഖും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ രണ്ട് മഹത്തായ പ്രഭാഷണങ്ങൾ നിർവഹിച്ച അബ്ദുൽ ഹസീബ് മദനിക്കും അതുപോലെ തന്നെ മുസ്തഫ മദനിക്കും നന്ദി അറിയിക്കുകയാണ്. ഈ യോഗം നിയന്ത്രിച്ച മണ്ഡലം പ്രസിഡന്റ് ഹമീദ് മാസ്റ്റർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ബഷീർ സാഹിബിന് പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിക്കായി ഇങ്ങോട്ട് വരികയും അതിനായി പരിശ്രമിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട സംഘാടനങ്ങൾക്കായി ഒരുപാട് പ്രയത്നങ്ങൾ നിർവഹിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇവിടെയുള്ള ഈ പരിസരത്ത് ഈ പ്രഭാഷണം കേട്ട നല്ലവരായ ഈ നാട്ടുകാർക്ക് പ്രത്യേകമായ നന്ദി ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു സംഗമം ഒരു സൽക്രമമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖും സൗഭാഗ്യം നൽകുമാറാകട്ടെ. ഈ രാജ്യത്ത് മുസ്ലിമായി അതുപോലെ സമാധാനത്തോടുകൂടി നല്ല മനസ്സോടുകൂടി സമൂഹത്തിന് ഉപകാരമുള്ള വ്യക്തിത്വമായി നിലകൊള്ളുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. واخر دعوانا أن الحمد لله رب العالمين. صلى الله على نبينا محمد صلى الله عليه وسلم. السلام عليكم ورحمة الله. സുഹൃത്തുക്കളെ, 19th തീയതി മഗരിബിന് ശേഷം നരണിപ്പുഴയിൽ സാബിഖ് വല്ലൂരിന്റെ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലെല്ലാവരും എത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കും. ഇസ്ലാമിക്